السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء. وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. عليك صلاة الله يا أكرم الورى ومن هو في الدارين للخلق نافع له المجد نعل والمعالي شراكها وبحر الندى كف ونحر أصابع وفي الحشر حوض والشفاعة واللواء فللرسول مقدام وللخلق شافع رؤوف رحيم مشفق متعطف حليم كريم خاضع متواضع بخلق وخلق كاملين فخلقه على البهاء والخلق للخلق واسع. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടിലെ കാരണവന്മാരെ കുംഭഭംഗന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു നീണ്ട പ്രഭാഷണത്തിന്റെ വേദിയല്ല എന്നറിയാം. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
നേരം വെളുക്കുന്നത് വരെ മധുരം ചെയ്താലും മധുരം ചെയ്ത് തീർക്കാൻ കഴിയില്ല എന്നത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അത് ഏത് മേഖല പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് ജനിച്ചു വീണത് മുതൽ ലോകത്തേക്ക് പൂജാതനാകുന്നത് തന്നെ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. സുർമയിടപ്പെട്ടവരായി, അതുപോലെ മഖ്തൂനായി സുന്നത്ത് കല്യാണം കഴിക്കപ്പെട്ടവരായി, അങ്ങനെ തുടങ്ങി ശരീരത്തിലും ലോകത്തും പല സ്ഥലങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്. ആ വരവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാത്ത മക്കയിൽ ഒരു മുശ്രിക്കുകളും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ടുണ്ടാക്കിയ അത്ഭുതങ്ങളും, ജീവിതത്തിൽ കണ്ട അത്ഭുതങ്ങൾ മാത്രമല്ല, പ്രസവിച്ച് വീഴുന്ന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ മാത്രമല്ല, ജീവിതം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചു. അതെങ്ങനെയാണ്? ഒരാളോട് പോലും തമാശക്ക് പോലും കളവ് പറയാത്ത ജീവിതം. നബിയെ അങ്ങേ നാം ലോകത്തെ കയക്കുന്നത് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയായിട്ടാണ്. ആ മഹത്തായ സ്വഭാവത്തിൽ പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും വിശദീകരിച്ചാൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ജീവിതത്തിൽ കളവ് പറഞ്ഞില്ല. ഒരു മനുഷ്യനെയും നാവ് കൊണ്ടോ സംസാരം കൊണ്ടോ അവിടുന്ന് നിസാരപ്പെടുത്തിയില്ല. ഒരാളെയും കുറ്റപ്പെടുത്തിയില്ല. ഒരറിവില്ലാത്തവനെയും ഇകഴ്ത്തി കണ്ടില്ല. എല്ലാവർക്കും നൽകേണ്ട സ്ഥാനം വകവെച്ചു കൊടുത്ത് നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് അത്ഭുതം കാണിച്ചു. ആ നിലക്ക് അത്ഭുതകരമായ ജീവിതം നയിച്ചപ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കണ്ട് അന്നത്തെ വലിയ കച്ചവടക്കാരിയായിരുന്ന മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വിവാഹാലോചന നടത്തി. ചരിത്രം വിശാലമാണ്, നിങ്ങൾ പലപ്പോഴും കേട്ടവരുമാണ്. 25 വയസ്സുള്ള അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 40 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട് എന്ന് പറയുമ്പോ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്നത് കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗി ഞാൻ വിവരിച്ചു തരേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗി ഞാൻ വയല് പറഞ്ഞു തരേണ്ടതില്ല. ഒത്തപൊക്കം ആരെ മുന്നിലും നിന്നാൽ ഒരു നീളം കൂടിയത് കൊണ്ട് കണ്ടാൽ ആർക്കും വിഷമം തോന്നുന്ന ഒരു നീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല. കണ്ടാൽ ആരും മുഖത്തേക്ക് നോക്കിപ്പോകുന്ന ഭംഗി, പക്ഷേ അത് വൈകാര്യത്തോടുകൂടെ ഒരാൾ നോക്കിപ്പോകില്ല.
ഒരു പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് വൈകാരികമായ നോട്ടം നബി തങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. അങ്ങനെ ഏത് മേഖല പരിശോധിച്ചാലും അക്മലുൽ ഖൽഖായി അഷ്റഫുൽ ഖൽഖായി അല്ലാഹു തആല സൃഷ്ടിച്ച് അയച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതം കൊണ്ട് കല്ലുകൾ പോലും ബഹുമാനിച്ചു, മരങ്ങൾ പോലും ആദരിച്ചു. ബുദ്ധിയും ചിന്താശേഷിയും ഇല്ലാത്ത കല്ലുകളും മരങ്ങളും നബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആദരിച്ചു. എന്തുകൊണ്ട് ഇത്രയും പരിപൂർണനായ ഒരു മനുഷ്യനെ അല്ലാഹു ലോകത്ത് വേറെ അയച്ചിട്ടില്ല? എല്ലാ നിലക്കും പരിപൂർണതയുള്ളൊരു നേതാവ്. അതുകൊണ്ടാണ് മഹാനായ ഇസ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പല അമ്പിയാക്കളുടെയും ജീവിത ചരിത്രത്തിൽ നോക്കിയാൽ മറവിയുണ്ട്, ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മഹാനായ നബിയുല്ലാഹി അബുൽ ബഷർ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ ജീവിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നത് മറവിയുടെ കാരണത്താൽ ഒരു പഴം കഴിച്ചതാണ്. മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും അതുപോലെ കാണാൻ കഴിയും. അങ്ങനെ പല അമ്പിയാക്കളുടെയും ചരിത്രത്തിൽ മറവി കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ നിലക്കും അക്മലാണ്, ഒരു നിലക്കും ഒരു ന്യൂനതയും നബിതങ്ങളിൽ കാണാനില്ല. അന്നത്തെ കല്ലുകൾ പോലും നബിതങ്ങളെ ആദരിച്ചു പോയി. നബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പുള്ള കഥയാ ഞാൻ പറഞ്ഞത്, 40 വയസ്സ് തികയുന്നതിന്റെ മുമ്പുള്ള കഥയാ ഞാൻ പറയുന്നത്, നബിയായി ലോകത്തേക്ക് നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പുള്ള ചരിത്രങ്ങളാണ് ഞാൻ പറയുന്നത്. നബിയായി നബിതങ്ങളെ നിയോഗിച്ചയച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ തന്നെ കല്ലുകൾ പോലും നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം അറിഞ്ഞുപോയി. അന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളും അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്, സംശയം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് കുട്ടികളും മദ്രസ പരിപാടിക്ക് പോലും പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അൽ അമീൻ എന്ന സത്യപ്പേര് കൊണ്ട് അംഗീകാരം നൽകി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ആ നിലക്ക് മക്കയിലെ മുശ്രിക്കുകളും ആദരിച്ചു. അതുകൊണ്ടാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹിയിറങ്ങുന്നത് നല്ല സ്വപ്നങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ആരംഭിക്കുന്നത് തന്നെ സ്വപ്നത്തിലാണ്. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി ആരംഭിക്കുന്നത് നല്ല സ്വപ്നത്തിലാണ്. റുഅയത്തുൻ സാലിഹ, അങ്ങനെ സ്വപ്നമുണ്ട്, നല്ല സ്വപ്നം. മോശമായ സ്വപ്നം, സ്വപ്നങ്ങളുടെ കൂട്ടത്തില് നല്ല സ്വപ്നമുണ്ട്, മോശമായ സ്വപ്നമുണ്ട്. സ്വപ്നം കാണുന്നവരുടെ കൂട്ടത്തില് നല്ല സ്വപ്നം കാണുന്ന നല്ല മുത്തക്കീകളുണ്ട്. സ്വപ്നം കാണുന്നവരുടെ കൂട്ടത്തിൽ തന്നെ വളരെ മോശമായ സ്വപ്നം കാണുന്നവരും ഉണ്ട്, മോശമായ സ്വപ്നം കാണുന്നവരും ഉണ്ട്. സ്വപ്നത്തിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അമ്പിയാക്കളുടെ സ്വപ്നം അത് എന്റെ സ്വപ്നം പോലെയല്ല. അമ്പിയാക്കളുടെ സ്വപ്നം നമ്മള് കാണുന്ന സ്വപ്നം പോലെയല്ല. അമ്പിയാക്കളുടെ സ്വപ്നത്തിന് വ്യത്യാസമുണ്ട്. അമ്പിയാക്കൾ എല്ലാ നിലക്കും വ്യത്യസ്തരാണ്. ഇതുപോലെ അമ്പിയാക്കളുടെ സ്വപ്നത്തിലും അവർ വ്യത്യസ്തരാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കളുടെ സ്വപ്നം തെളിവാണ് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം. നമുക്കറിയാം മഹാനായ നബിയുല്ലാഹി അബുൽ അംബിയാ ഇബ്രാഹിം അലൈഹിസ്സലാം,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വപ്നം പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നീ അറാഫിൽ മനാം അന്നീ അദ്ബഹുക ഫന്ദുർ മാദാ തറാ. മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം അന്ന് നബിയാകുന്നതിന്റെ മുമ്പ് ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ വിളിച്ചിട്ട് ബാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, മോനെ ഇന്നീ അറാഫിൽ മനാം, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അന്നീ അദ്ബഹുക ഫന്ദുർ മാദാ തറാ, ഞാൻ നിന്നെ അറുക്കാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നിനക്കതിൽ എന്തഭിപ്രായം പറയാനുണ്ട്? ബാപ്പ ഒരു സാധാരണക്കാരനല്ല എന്ന് മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിന് അറിയാം. ഒരു സാധാരണക്കാരനല്ലാത്ത ബാപ്പയുടെ സ്വപ്നം മറ്റുള്ള സാധാരണക്കാര് കാണുന്നത് പോലെ കാണാൻ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ ആ ചെറിയ പിഞ്ചു പൈതലിന്റെ മറുപടി, ബാപ്പ എന്താണോ സ്വപ്നത്തിൽ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത്, കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് അങ്ങ് ചെയ്തേക്കണം. എന്നാലോ എന്നെ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ ബാപ്പ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെന്ന് മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം. അവ സ്വപ്നം, എല്ലാ സ്വപ്നവും ഒരുപോലെയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബിയാണ്. ആ നബിയുടെ സ്വപ്നത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുന്നത് മകൻ അറുക്കാനാണ്. അറുക്കാൻ സ്വപ്നം കണ്ടപ്പോൾ മകനോട് പറയുന്നു, നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. മകൻ അത് സമ്മതിച്ചു കൊടുക്കുന്നു. എന്താണ് കാരണം? ബാപ്പ ഒരു സാധാരണക്കാരനല്ല. ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, സ്വപ്നം കണ്ടാൽ പരസ്പരം പറയേണ്ടതുണ്ടോ? നല്ല സ്വപ്നം കണ്ടാൽ നല്ല വിശ്വസ്തരായ ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറയാം. പക്ഷേ അവിടെയും ലിമിറ്റുകളുണ്ട്. ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് കരുതി എല്ലാ സ്വപ്നവും പറയണം എന്ന ധാരണ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനോട് അവിടുത്തെ ബാപ്പ പറഞ്ഞത്, മോനെ ഈ നിന്റെ സ്വപ്നം ആരോടും പറയരുത്. നല്ല സ്വപ്നമാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നം കണ്ടത്. കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. ചുരുക്കി പറയുകയാണ്, എനിക്ക് 11 മണിയുടെ ട്രെയിനിന് തിരിച്ചു പോകണം. എനിക്ക് നാളെ രാവിലെ കോഴിക്കോട് അർജന്റ് തട്ടൊരു മീറ്റിംഗിന്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മലപ്പുറത്ത് പോകണം, വൈകുന്നേരം തിരിച്ച് കണ്ണൂരില് പരിപാടിക്ക് വരണം. അതുകൊണ്ട് 11 മണിന്റെ ട്രെയിനിന് തന്നെ പോകണം. അതുകൊണ്ട് നീട്ടിപ്പരുത്താൻ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുക്കി പറയാണ്, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, ആ യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ നല്ല സ്വപ്നമാണ് കണ്ടത്. പക്ഷേ ബാപ്പ മകനോട് പറയുന്നു, മോനെ നിന്റെ സ്വപ്നം നീ മറ്റുള്ളവരോട് പറയാൻ പോകണ്ട. ആരോട്? സ്വന്തം സഹോദരന്മാരോട് തന്നെ പറയാൻ പോകണ്ട. അങ്ങനെ പറഞ്ഞാൽ അത് അസൂയക്ക് കാരണമാണ്. അസൂയയിലൂടെ ചിലപ്പോൾ പല സംഭവങ്ങളും സംഭവിച്ചേക്കും. അതുകൊണ്ട് മോനെ നിന്റെ സ്വപ്നം നീ നിന്റെ കുമതി കൂട്ടാളികളായ നിന്റെ അനുജന്മാരോട്, നിന്റെ ജ്യേഷ്ഠന്മാരോട് നിന്റെ സ്വപ്നത്തെ കുറിച്ച് നീ പറയാൻ പോകണ്ട. സ്വപ്നം കണ്ടാൽ നല്ല സ്വപ്നമാണെങ്കിൽ പറയണം എന്ന ധാരണ അത് തെറ്റാണ്. അസൂയ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അതുകൊണ്ട് മോശമായി പോകുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല സ്വപ്നമാണെങ്കിലും ആരോടും പറയാതിരിക്കല് തന്നെയാണ് നല്ലത്. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുകയല്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി നൽകപ്പെട്ടത് ഈ വഹി നൽകപ്പെട്ടത് സ്വപ്നത്തിലാണ്. റുഹിയത്തു സ്വാലിഹ, നല്ല സ്വപ്നമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞിട്ട് പറയാണ്, ചുരുക്കി പറയുന്നു, സ്വപ്നം കണ്ട കഥ പറഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയി പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എങ്ങനെയാണ് വഹി ഇറങ്ങുന്നത് എന്നതിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ സ്വബഹിന്റെ സമയത്തുള്ള നല്ല വെളിച്ചം പോലെ നല്ല തെളിഞ്ഞതാണ് വഹി. അതിലെനിക്കൊരു സംശയവും ഉണ്ടാകാറില്ല. ഇത് പറഞ്ഞിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു
കഴിയുന്ന സമയമാണ്. തങ്ങൾക്ക് അവിടെ ഒറ്റക്കിരുന്ന് ആരുമില്ലാത്ത പ്രദേശത്ത് വെച്ച് ഇബാദത്തിലായി കഴിയാൻ വല്ലാത്ത താല്പര്യം അധികരിച്ചു വന്നു. ായി കഴിയുകയാണ്. പോകുമ്പോൾ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് ആവശ്യമായ വസ്തുക്കൾ ആവശ്യമായ ഭക്ഷണവും എടുത്തിട്ട് പോകും. ഖാർഹിറയിൽ പോയവർക്കറിയാം, ഒരു സമയം തന്നെ ഖാർഹിറയിൽ കയറി ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ ചിലപ്പോൾ ക്ഷീണിച്ചു പോകൂലേ. ദുഹയില് പോയി കയറിയവർക്കറിയാം, ഉംറക്കൊക്കെ പോകുമ്പോ ചിലപ്പോ ചില ആളുകളൊക്കെ സന്ദർശിക്കാൻ പോയിട്ടുണ്ടാകും. ഒരൊറ്റ തവണ മുകളിൽ കയറി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള പ്രയാസം എത്രയാണ്, അതിന്റെ വിഷമം എന്ന് പലരും അനുഭവിച്ചിട്ടുണ്ടാകും. ആരോഗ്യത്തിന്റെ രഹസ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും ആരോഗ്യമുണ്ടായിരുന്നു എന്നത് ഈ ഹദീസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇപ്പോൾ അതും കൂടി പറയൽ അനിവാര്യമാണ്. കാരണം ഇപ്പൊ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സമയം കണ്ടെത്തുന്ന കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മളെ മുൻഗാമികളായ ആളുകൾ അവരൊക്കെ ഭക്ഷണം കഴിക്കും, അവര് നടക്കും, അവര് കാര്യങ്ങളൊക്കെ അവരെ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എക്സസൈസ് മതിയാകുമായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ എടുത്തുപോയി. ഇപ്പോൾ അങ്ങനെ സ്വയം എക്സസൈസ് ചെയ്യുന്നതിന് പകരം രാവിലെ പ്രത്യേകം സമയം കണ്ടെത്തിയിട്ട് എക്സസൈസ് ചെയ്യുകയും അതിന് വർക്കൗട്ട് ചെയ്യുകയും അതിന് ജിമ്മിൽ പോവുകയും അതിനുവേണ്ടി കരാട്ടയ്ക്ക് പോവുകയും അതിനുവേണ്ടി കളരി പഠിക്കുകയും അതിനുവേണ്ടി ശരീരം നന്നാക്കാൻ വേണ്ടി തന്നെ ഒരു കൂട്ടം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അവരോട് ഞാൻ പറയുന്നു, ഏറ്റവും നല്ല ആരോഗ്യവാനായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിലക്കും അക്മലാണ്. ഒരു നിലക്കും നബിതങ്ങൾക്ക് പരിപൂർണതയിൽ ഒരു കുറവും കാണിക്കാനില്ല. ഇരിക്കട്ടെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണവുമായിട്ട് അവിടേക്ക് പോകും, അവിടെ ഇരുന്ന് ഇബാദത്ത് എടുക്കും. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങളുടെ ഹദീസാണ് ചുരുക്കി പറയുന്നത്, അവിടുന്ന് ഇബാദത്തിലായി ഇങ്ങനെ കഴിയുന്നു, പിന്നെയും വീട്ടിലേക്ക് വരുന്നു, ഭക്ഷണവുമായി മടങ്ങുന്നു, അവിടത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണവും കൂടി എടുത്തിട്ടാണ് ഗുഹയിലേക്ക് പോകുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുമ്പോ ഗുഹയിലേക്ക് വന്നു ഗുഹയിലേക്ക് വന്നിട്ട് തങ്ങളോട് പറയുന്നു, മറുപടി ഞാനൊരു ഒത്തുകാരനല്ല, ഞാനൊരു യൂണിവേഴ്സിറ്റിയിലും പോയി പഠിച്ചിട്ട് ബിരുദം വാങ്ങി വന്നയാളല്ല. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി അതേ ഓതാൻ പറഞ്ഞിട്ട് മഅനബിഖാരി എന്ന് പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും അടച്ചു കൂട്ടുന്നു. അങ്ങനെ മൂന്ന് പ്രാവശ്യം അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടുന്നത് വരെ ഇഖ്റ നബിയെ ഓതൂ നബിയേ. തങ്ങളെ മറുപടി ഞാനൊത്തുകാരനല്ല. അവസാനം മഹാനായ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് ഓതി കൊടുത്തു, ഇഖ്റഅ് ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ് വറബ്ബുകല്ല കറം അല്ലദീ അല്ലമ ബിൽ ഖലം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നത്തിലല്ലാതെ ആദ്യമായി വഹി ഇറക്കിയത് ഈ സൂറത്താണ്, ഈ ആയത്തുകളാണ്. ഇത് ഓതിക്കൊടുത്ത
വന്നതിന്റെ ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ഭയം വന്നുപോയി. ഒറ്റക്ക് ഇബാദത്തിലായി കഴിഞ്ഞു. അതേ അവിടെ കഴിഞ്ഞു കൂടുമ്പോഴല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം വഴിയുമായി വരുന്നത്. ആ ഭയത്തോടു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അടുക്കലേക്കാണ് പോകുന്നത്. ഓ ഉപ്പമാരെ, ഇതിൽ വലിയ പാഠമുണ്ട്. ഭർത്താവിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ, ഭർത്താവിന് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ, നമ്മളോട് പറയുന്നത് ഭാര്യ എന്ന് പറയുന്നത് അവളിലേക്ക് ചെന്നിട്ട് അവൾക്ക് അതേ ഭർത്താവിന് മനസമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ അള്ള ഭൂമിയിൽ വെച്ച ഒന്നാണ് ഒരു പുരുഷന്റെ ഭാര്യ എന്ന് പറയുന്നത്. ആ പെണ്ണിനാണ് മർഅത്തു സ്വാലിഹ എന്ന അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി എന്തെങ്കിലും പ്രയാസം വരുമ്പോ ഭാര്യന്റെ അടുക്കലേക്ക് പോയി, മോളെ ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിലാണ്, നീ ദുആ ചെയ്യണം എന്ന് പറയാൻ പറ്റുന്നവളാകണം ഭാര്യ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, നമ്മളെ ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ചിലപ്പോ ക്ഷീണത്തോടെ കയറി വരികയായിരിക്കും. കയറി വന്നിട്ട് തോർത്ത് എവിടെ എന്ന് ചോദിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്താ പറയാ, തോർത്ത് തോർത്ത് മുണ്ടിനെ ചോദിച്ചാൽ ചിലപ്പോ ഭാര്യയെ ചോദിക്കും, ഒക്കെ ഞാൻ തന്നെ എടുത്തു തരണല്ലേ, ഒക്കെ ഞാൻ തന്നെ വേണം. ഞാനൊരു ദിവസം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? പാവം സാധു എത്രയോ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച് വീട്ടിൽ കയറി വരുമ്പോ ഇങ്ങനെയാ നമ്മൾ പലരും മറുപടി കൊടുക്കലെങ്കിൽ ഒന്ന് സ്വയം നഫ്സിനോട് ചോദിക്കണം. മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പേടിയോടുകൂടെ കയറി വരുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ചെയ്ത റോളാണ് ഞാൻ എന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടത്. ഇതിനെ കുറിച്ച് ഭാര്യമാർക്ക് ബോധം വേണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഈ ഭർത്താവ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, ജമ്മിലൂനി ഖദീജ, എന്റെ ശരീരത്തിലേക്ക് പുതപ്പെട്ട് തരൂ ഖദീജ. നമ്മള് ഭാര്യന്റെ അടുക്ക പോയിട്ട് ചിലപ്പോ അവൾ എന്തെങ്കിലും പണിയിലായിരിക്കാം, എന്തെങ്കിലും ജോലിയിലായിരിക്കാം, എന്തെങ്കിലും ആകട്ടെ, വീട്ടിലേക്ക് കയറി ചെന്നിട്ട് എവിടെ നിന്നെങ്കിലും പ്രയാസപ്പെട്ട് ചെന്നതായിരിക്കും. ചിലപ്പോ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പുതപ്പെട്ടതാന്ന് പറഞ്ഞാൽ ഭാര്യ തിരിച്ചു ചോദിക്കും, സമയമൊന്നും നോക്കാതെയാണോ കയറി വന്നത് എന്ന് ചോദിക്കില്ലേ? സമയമൊന്നും നോക്കിയിട്ടില്ലേ? എത്രയാ സമയമൊന്നും നോക്കിയിട്ടില്ലേ? പച്ച പകല് പുതപ്പെടാനാ പറയുന്നത് എന്ന് ചോദിക്കും. ചില ഭാര്യമാര്, എല്ലാ ഭാര്യമാരും അല്ല, ഭർത്താവ് പറയുമ്പോൾ ഭർത്താവിന് ശാന്തിയും സമാധാനവും കൊടുക്കാൻ കഴിയുന്ന ഭർത്താവ് ഭാര്യമാരായി അമ്മമാരെ നമ്മൾ മാറണം മാറണം മാറണം. ഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മോളെ എനിക്ക് ഇങ്ങനെ പ്രയാസമുണ്ട് എന്നല്ല പറഞ്ഞത്, കയറി വന്നിട്ട് പറയുന്നു, സമ്മിലൂനി ഖദീജ, എന്റെ ശരീരത്തിലേക്ക് എനിക്ക് പുതപ്പണഞ്ഞു തരൂ, എന്റെ ശരീരത്തിലേക്ക് പുതപ്പണഞ്ഞു തരൂ ഖദീജ. ഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ പറയുന്നത്, ഞാൻ അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങോട്ട് വിവരം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അദബ് പാലിക്കണമല്ലോ ഭർത്താവിന്റെ മുന്നിൽ. അതുകൊണ്ട് തന്നെ അദബ് കാണിച്ചങ്ങ് നിന്നുകൊടുത്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പുരുഷന്മാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാകണം. ഇപ്പൊ അതൊക്കെ മാറിപ്പോയി. ഞാൻ ഇന്നലെ ഒരു പള്ളിയിൽ നിന്ന് ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു പ്രിൻസിപ്പിള്, ഒരു കോളേജിലെ പ്രിൻസിപ്പിള് അപ്രതീക്ഷിതമായി എന്നെ കണ്ടുമുട്ടിയപ്പോ സലാം പറഞ്ഞു. ഞാൻ എന്തൊക്കെയാ വിശേഷങ്ങൾ വിവരങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളോടൊരു കാര്യം പറയാൻ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്നോട് അയാള് പറയാണ്, ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ഉള്ള കോളേജിന്റെ പ്രിൻസിപ്പളാണ്, പക്ഷേ എന്റെ കോളേജിന്റെ പരിസരത്ത് 10ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും എന്റെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പെടുന്ന പാടെത്രയാണെന്നറിയോ? അയാള് പറയാണ്, ഈ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന പെൺകുട്ടികള്
ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികളെ പിറകിൽ നടന്നിട്ട് സ്വൈര്യമില്ലാതെ പറയുന്നു. എങ്ങനെ കാലം പോയ പോക്ക് നോക്കട, നിങ്ങൾ അത്ഭുതത്തോടുകൂടെ ഞാൻ കേട്ട് നിന്നുപോയി. പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന പെൺകുട്ടികള് ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന അവരെക്കാൾ പ്രായം കുറഞ്ഞ പുരുഷന്മാരെ പിന്നാലെ ഓ ഉമ്മമാരെ, ഈ നിലക്ക് നമ്മളെ പെൺകുട്ടികള് പിറകോട്ടടിക്കുന്ന കാലഘട്ടമാണ്. എവിടെന്നാ ഈ സ്വഭാവം കിട്ടിയത്? നിങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണോ? നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ? സ്വന്തം ഭർത്താവിന്റെ കഥയെ കസേരയുടെ ചാരത്തിരുന്ന് ടെലിവിഷനിലേക്ക് നോക്കിയിരുന്നിട്ട് ടെലിവിഷനിൽ ഏതോ അന്യപുരുഷൻ ഏതോ അന്യ പെണ്ണിനെ പ്രേമിച്ചു. ആ പ്രേമം തകർന്നതിന്റെ കാരണത്താ സീരിയൽ നോക്കി നിന്റെ ഭർത്താവിന്റെ കണ്ണുനീരൊഴുക്കുന്നത് കണ്ട ചെറിയ കുട്ടി, നിന്റെ കണ്ണിൽ കണ്ണുനീരൊഴുകുന്നത് കണ്ട ചെറിയ കുട്ടി, ചെറുപ്പകാലം മുതലേ ആ കുട്ടി മനസ്സിലാക്കി വെച്ചു കണ്ണീര് കാണാണ് എന്തിനാണ് ടിവിയുടെ മുന്നിൽ ഏതൊക്കെയോ പ്രേമങ്ങൾ തകർന്നു പോയതിന്റെ, സ്വപ്നങ്ങൾ തകർന്നു പോയതിന്റെ കണ്ണുനീര് ഉമ്മയുടെയും ബാപ്പയുടെയും കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നത് കണ്ടുപഠിക്കുകയാണ് ഈ ചെറിയ കുട്ടി. അതിങ്ങനെ വളർന്നു വന്നിട്ട് കുട്ടി മനസ്സിലാക്കുകയാണ്, ഇതിനെവിടെയെങ്കിലും ഞാനൊരിടം കണ്ടെത്തണം, എന്നിട്ട് ആ ബാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണുനീരൊന്ന് നികത്തണം. അവരേതോ പെണ്ണിന്റെ പ്രേമം തകർന്ന കാരണത്താലല്ലേ കരയുന്നത്, എന്റെ പ്രേമമൊന്ന് നടത്തിയിട്ട് ഉമ്മാനെ സമാധാനിപ്പിക്കണം, ബാപ്പനാശ്വസിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നു. ഏതോ മതക്കാരനോ ഏതോ അവിശ്വാസിയോ വന്ന് ഇവൾക്ക് എന്തോ ചെറിയ സഹായം ചെയ്തു കൊടുത്തപ്പോ ഇവനാണെങ്കിൽ ഇവനോട് തന്നെ ആകട്ടെ എന്ന നിലക്ക് പെൺകുട്ടികളെ പ്രേമം നടിച്ചുപോയി. പിന്നെ നോക്കുമ്പോ മതത്തിൽ നോട്ടമില്ല, ദീനിൽ നോട്ടമില്ല, തറവാടിൽ നോട്ടമില്ല, ബാപ്പന്റെ തൃപ്തി നോക്കുന്ന പരിപാടിയില്ല. ഒന്നും വേണ്ട, പ്രേമം മാത്രം മതി എന്ന് പെൺകുട്ടികൾ പറയുന്ന കാലഘട്ടമാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാണോ എന്ന് നെഞ്ഞത്ത് കൈവച്ച് ഓരോരുത്തരും ചിന്തിച്ചാ മതി. ആരാന്റെ നെഞ്ഞത്ത് കൈവച്ചിട്ട് അവന്റെ പെണ്ണുങ്ങൾ അങ്ങനെയായിരുന്നു, അവന്റെ മകൾ അങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കണ്ട. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതുപോലെ സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ പുതപ്പിട്ട് കൊടുത്തു. ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ പുതപ്പിട്ട് കൊടുത്തപ്പോ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയോട് അഖബറഹൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിവരങ്ങളും പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, ചോദിച്ചില്ല. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തു. ലഖദ് ഖശീതു അലാ നഫ്സി, ഞാൻ എന്റെ നഫ്സിന്റെ കാര്യത്തിൽ ഭയപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഫഖാലത്ത് ഖദീജ, ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ മറുപടി അല്ല, നബിയേ വിഷമിക്കേണ്ടതില്ല, വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദാ, ഓ നബിയേ ും അങ്ങയെ പരാജയപ്പെടുത്തൂല, അങ്ങേ ഒരു സ്ഥലത്തും അമ്മ പരാജയപ്പെടുത്തൂല. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പിന്നെ തെളിവ് പറയാണ്, ഇന്ന കലതസിലുർ റഹീം, ഓ നബിയേ അങ്ങേ അള്ള പരാജയപ്പെടുത്തൂല എന്ന് ഖദീജയുടെ വകയിൽ വെറുതെ പറഞ്ഞതല്ല. കല്യാണം കഴിഞ്ഞ പുതിയ കൂടെ ജീവിച്ച മഹദിയല്ലേ മഹദി ബീവി ഖദീജ, 15 വർഷം സർവ രഹസ്യങ്ങളും സർവ പരസ്യങ്ങളും അറിയുന്ന പ്രിയപ്പെട്ട പത്നിക്ക് പറയാനുള്ളത്, ഓ നബിയേ എന്റെ ഈ 15 കൊല്ലത്തെ സ്വകാര്യവും പരസ്യവുമായ ജീവിതത്തിൽ അങ്ങയെ പരിചയപ്പെട്ട് നോക്കിയിട്ട് എനിക്കൊരു പോരായ്മയും അങ്ങയുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ല നബിയേ. ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം കിട്ടണം, അതിനുവേണ്ടി ഞാൻ ഇടക്ക് പ്രസംഗത്തിൽ പറഞ്ഞു, തിരിച്ചും ഞാൻ പറയും, ഭർത്താക്കന്മാർ ഭാര്യയുടെ മുന്നിൽ സർവ്വ സ്വകാര്യവും പരസ്യവും എപ്പോഴും നമ്മൾ അവരെ മുന്നിൽ പങ്കുവെക്കുന്നവരായിരിക്കും. ഭാര്യക്ക് മതിപ്പുണ്ടാകുന്ന ജീവിതമാകണം നമ്മുടെ ജീവിതം, അപ്പോഴേ ഭാര്യക്ക് പരിപൂർണമായി സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ.
ഭാര്യക്ക് പൂർണ്ണമായ നിലക്ക് നമ്മളോട് മതിപ്പുണ്ടാകുന്ന രൂപത്തിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ 15 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയേ, അല്ലാഹ് അങ്ങയെ പരാജയപ്പെടുത്തൂല. എന്തേ കാരണം? അങ്ങയുടെ ജീവിതം കണ്ടിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് നബിയേ. അങ്ങ് നല്ല കുടുംബബന്ധം ചേർക്കുന്നയാളാണ്. കുടുംബബന്ധം ചേർക്കൽ ഏറ്റവും നല്ല സ്വഭാവമാണ്. കുടുംബബന്ധം നിലനിർത്തൽ നല്ല സ്വഭാവമാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, സ്വന്തം മകനെ ആണെങ്കിലും അതിനെ കഴിയുന്നതിൽ കൂടുതൽ മകനോട് കൽപ്പിക്കാൻ പാടില്ല. മകന്റെ ഭാര്യയോട് അടിമയെ പോലെ കാണാൻ പാടില്ല. സ്വന്തം മകന്റെ ഭാര്യനെ നല്ല നിലക്ക് സന്തുഷ്ടമായ കുടുംബ ജീവിതത്തിന് അനുവദിക്കുന്ന ജീവിതം ജീവിതം സമ്മാനിക്കാൻ പാപ്പമാരേ ഉമ്മാമ്മമാരേ നമ്മളെ ജീവിതത്തിൽ സാധിക്കണം കേട്ടോ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കേണ്ടി വന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി നിൽക്കേണ്ടി വന്നു. ഭർത്താവ് ഭാര്യനോട് നാട് വിട്ടുപോകാൻ പറയേണ്ടി വന്നു. ഭർത്താവ് ഭാര്യനോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയേണ്ടി വന്നു. എന്താ കാരണം എന്നല്ലേ, അമ്മയുടെ കടുംപിടുത്തമാണ്, പാപ്പയുടെ കടുംപിടുത്തമാണ്. അതവുള്ള മകനായതുകൊണ്ട് ഉമ്മനെയും ബാപ്പനെയും കൈയൊഴിക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ പേരിൽ അതേ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പോകുന്ന സ്വഭാവം. അതെ, അങ്ങനെയുള്ള ഒരു വകുപ്പിലേക്ക് ഉപ്പമാരേ എത്തിക്കരുതേ ഉമ്മമാരേ. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട പങ്ങന്മാരോട് പറയുന്നു, ഭർത്താവിന്റെ അതേ ഭർത്താവിന്റെ ഉപ്പക്ക് സേവനം ചെയ്യാൻ, ഭർത്താവിന്റെ ഉമ്മക്ക് സേവനം ചെയ്യാൻ, ഭർത്താവിന്റെ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യാൻ ജീവിതത്തിൽ ലഭിക്കുന്ന ഭാഗ്യം അത് വലിയ സൗഭാഗ്യമാണ്. എന്ത് തന്നെ നന്മ ചെയ്തു കൊടുത്താലും അത് വെറുതെ ആയി പോകൂല. കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി, ഭർത്താവിന്റെ സന്തോഷം കിട്ടാൻ വേണ്ടി, ഭർത്താവിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി, ചിലപ്പോൾ പ്രായം ചെന്ന ഉപ്പയായത് കൊണ്ട് ചിലപ്പോൾ വെറുപ്പ് പിടിച്ച് നിന്നോട് സംസാരിക്കുന്നുണ്ടാകാം. നിന്റെ ഉമ്മ പറയുന്നത് പോലെ നല്ല വാക്ക് പറയാൻ ചിലപ്പോ ഉമ്മക്ക് കഴിയുന്നുണ്ടാകൂല, അല്ലെങ്കിൽ ബാപ്പക്ക് കഴിയുന്നുണ്ടാകൂല. അത് അവരെ ന്യൂനതയാണെങ്കിൽ അത് മറച്ചു വെച്ച് ഭർത്താവിന്റെ മുന്നിൽ സ്വന്തം ഉമ്മന്റെ കംപ്ലൈന്റ് പറയുന്നതിന് പകരം, സ്വന്തം ബാപ്പന്റെ കംപ്ലൈന്റ് പറയുന്നതിന് പകരം ഭർത്താവിന്റെ വിഷമത്തിനേക്കരുതെന്ന് ചിന്തിച്ച് ക്ഷമയോടെ മുന്നോട്ട് നീങ്ങാൻ ഒരു പെങ്ങൾക്ക് സാധിച്ചാലോ. ഭർത്താവിന്റെ വകയിൽ അവൾ കോഫറാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു പെണ്ണ് ഭർത്താവിന്റെ തൃപ്തിയോടെ മരിച്ചാൽ ജന്ന അവൾ സ്വർഗത്തിൽ കടന്നുപോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ബന്ധം എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. അതേ വഹി ഇറങ്ങുന്നതിന്റെ മുമ്പ് 25-25 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിച്ച് 15 കൊല്ലത്തോളം നബി തങ്ങളെ കൂടെ ജീവിച്ചിട്ട് നബി തങ്ങളെ കൂടെയുള്ള ജീവിതത്തിൽ സ്വന്തം ഭാര്യ മനസ്സിലാക്കിയ പോയിന്റാ ഞാൻ പറഞ്ഞത്. ഓ നബിയേ, അങ്ങേക്കൊരു മുസീബത്തും വരൂല നബിയേ, അങ്ങേക്കൊരു പ്രയാസവും വരൂല നബിയേ, അങ്ങേ റബ്ബ് കൈയൊഴിക്കൂല നബിയേ, അങ്ങ് വെറുതെ ആകൂല നബിയേ. അതിനൊന്നാമത് ഈ ഖദീജ ബിബി റളിയല്ലാഹുഅൻഹ പറയാനുള്ള തെളിവ് മുസ്ലിമേ, കുടുംബബന്ധം ചേർക്കുന്നു എന്നതാണ്. വല്ലാത്തൊരു കാലഘട്ടമാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്ന, ചിലപ്പോ സ്വത്തിന്റെ പേരില്, ചിലപ്പോൾ വീട്ടിലെ എന്തെങ്കിലും ചെറിയ തർക്കത്തിന്റെ പേരില്, ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നിസാരമായ
വിഷയത്തിന്റെ പേരില്, ഫോൺ എടുക്കാത്തതിന്റെ പേരില്, അല്ലെങ്കിൽ സംസാരിച്ച സംസാരത്തിൽ ചെറിയ പിഴ വന്നു പോയതിന്റെ പേരില്, നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ? മനുഷ്യനല്ലാതെ ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഒരു പിഴവും വാക്കിലോ പ്രവൃത്തിയിലോ സംഭവിക്കാത്ത അക്കുമ്മലായ ഒരു മനുഷ്യനെന്ന സദസ്സിൽ ആരുണ്ട്? ഒരാളും പറയാനില്ലല്ലോ. എല്ലാരും പറയുന്നു നമ്മളൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നവരാണ്. എന്റെ വിശ്വാസികളെ, ഈ വീഴ്ചകൾ ചിലപ്പോൾ മറ്റുള്ളവരിൽ സംഭവിക്കുമ്പോ നമുക്ക് പൊറുക്കാൻ കഴിയുന്നില്ല. ഈ മനസ്സ് കൈയൊഴിക്കണേ. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഭാര്യക്ക് ഭർത്താവിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല, ഭർത്താവിന് ഭാര്യയുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല, ഉമ്മക്ക് അനുജത്തിയുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല, ഉമ്മക്ക് ഭർത്താവിന്റെ ജേഷ്ഠന്റെ ശൈലി ഇഷ്ടപ്പെട്ടില്ല, ഉമ്മക്ക് ഭർത്താവിന്റെ അനുജന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല, അവന്റെ സംസാരത്തിൽ തൃപ്തി ഉണ്ടായില്ല. ഇങ്ങനൊക്കെ ചിലപ്പോൾ കുടുംബ ജീവിതത്തിൽ സംഭവിച്ചേക്കാം, സ്വാഭാവികമാണ്. ചിലപ്പോൾ പിണക്കവും മിണക്കവും ഉണ്ടാകാം. ഈ നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നു, എന്റെ ഈ മജ്‌ലിസിൽ എത്ര ആളുകളുണ്ട്? ഞാൻ ഇന്ന് വരെ ഈ സദസ്സിൽ പങ്കെടുത്ത ഒരാളോടും ഒരു തർക്കവും ഇന്ന് വരെ തർക്കിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾ ആരെയും ആരെങ്കിലും ഞങ്ങൾ നിങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ആരെയും നിസ്സാരപ്പെടുത്തിയിട്ടില്ല, ഒരാളും ഒരു ബന്ധവും ഞാനില്ല. എന്റെ ഇത്ര ധൈര്യത്തിൽ എനിക്ക് പറയാൻ സാധിച്ചത്, നിങ്ങൾ ആരും എന്റെ നാട്ടുകാരല്ല, ഞാൻ നിങ്ങളുമായി ഒരു കണക്ഷനും ഇല്ല, ഒരു ബന്ധവും ഇല്ല. എന്റെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നത്തെ വയലിന്റെ സ്റ്റേജിൽ വന്നപ്പോ നിങ്ങൾ എന്നെ കണ്ടു, നിങ്ങളെയും കണ്ടു, ഞാൻ എന്റെ ട്രെയിനിൽ അങ്ങ് തിരിച്ചുപോയി. ബന്ധമായത് കൊണ്ട് തന്നെ നമ്മൾ തമ്മിലൊരു തർക്കവും പറയാം. അതേ സ്ഥാനത്ത് കുടുംബങ്ങളാകുമ്പോ ഒരു ട്രെയിനിൽ വന്നിട്ട് 2 മണിക്കൂർ തമ്മിലുള്ള ബന്ധമല്ല, ഏത് സമയത്തും കൂട്ടിച്ചേരുന്ന ബന്ധമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ള ബന്ധത്തിനാ കുടുംബം എന്ന് പറയുന്നത്. കുടുംബ ജീവിതമാകുമ്പോ ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം, ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടാകാം. അവൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, അവൾ അങ്ങനെ പറയരുതായിരുന്നു, ഇങ്ങനെ പ്രയോഗിക്കരുതായിരുന്നു, എന്റെ മുഖത്ത് നോക്കി പറയരുതായിരുന്നു. 100 കണക്കിന് അഭിപ്രായങ്ങൾ നിന്റെ തലയിൽ ഉദിച്ചതുണ്ടാകാം, നിന്റെ മറുപക്ഷത്ത് നിൽക്കുന്നവന്റെ തലയിലും അങ്ങനെ 100 കണക്കിന് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഇതിന്റെ പേരിലൊന്നും നമ്മൾ ഭിന്നിക്കരുതേ മുസ്ലിമേ. അടുക്കുമ്പോൾ പിണക്കങ്ങള് സാധാരണയാണ്, അടുക്കുമ്പോൾ പിണക്കങ്ങള് സാധാരണയാണ്. അതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകരുത്. അതിന്റെ പേരിൽ ഭാര്യയുമായി തല്ലിപ്പിരിയരുത്, മക്കളുമായി തല്ലിപ്പിരിയരുത്, കുടുംബങ്ങളുമായി അടിച്ചു പിരിയരുത്. മനുഷ്യന്മാരെ സ്വഭാവം നോക്കണം നിങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ കർണാടകയിലെ ഒരു സ്ഥാപനത്തിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്ന വഴിയിൽ, ഞാൻ ജിദ്ദയിലും ഉംറക്ക് പോകാൻ വേണ്ടി പോകുമ്പോ എന്റെ വണ്ടിയിൽ ഒരു കാസർഗോഡുകാരനുണ്ട്, വണ്ടിയിൽ ഒരു മലപ്പുറക്കാരന്, ഒരു കോഴിക്കോട് ജില്ലക്കാരൻ. വണ്ടിയിൽ പോകുമ്പോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പല വിഷയങ്ങളും ഇങ്ങനെ പറഞ്ഞു. അപ്പോ ആരോ എന്നോട് ഭാര്യയുടെ ഉമ്മയും അതുപോലെ ഭാര്യയും തമ്മിൽ ചെറിയൊരു വിഷയുണ്ടായ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ വണ്ടിയിലുണ്ടായ കോഴിക്കോട്ടുകാരൻ ഉടനെടുത്ത് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാകൂല. എന്താ മയസൂമിങ്ങളായതുകൊണ്ട്? അവിടെ എല്ലാരും മയസൂമിങ്ങളായതുകൊണ്ട് അങ്ങനെയൊന്നല്ല. പിന്നെന്താ? അപ്പൊ അയാള് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ ഭാര്യന്റെ വീട്ടിൽ പോയി താമസിക്കുന്നവരാ. അങ്ങനെ ഭർത്താവ് ഭാര്യന്റെ വീട്ടിലാണ് ഉണ്ടാകുക, അപ്പൊ ഭർത്താവിന്റെ ഉമ്മന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നാട്ടിൽ അങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായം ഉണ്ടാവും, അവർക്ക് അവരുടേതായ ന്യായം ഉണ്ടാവും. ഓരോ നാട്ടിലും ഓരോ നാട്ടുകാർക്കും ഓരോ ജനങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവമാണ് അല്ലേ? ഈ നാട്ടുകാരെല്ലാവരെയും സ്വഭാവം ഒരുപോലെയാ? എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. ഓരോ കുടുംബത്തിൽ വളർന്നു വരുന്ന ആ കുടുംബത്തിൽ നിന്ന് പകർന്ന് മക്കൾ പഠിച്ചു വന്ന സ്വഭാവം ഒരു കുടുംബത്തിനുണ്ട്. ആ കുടുംബത്തിലുള്ള വേറൊരു നാട്ടുകാർ, ആ നാട്ടിൽ തന്നെ വേറൊരു കുടുംബം, അവർക്ക് അവരുടേതായ സ്വഭാവമുണ്ട്. അതൊക്കെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് ഒരു നാട്ടുകാരുടെ സ്വഭാവം ഉണ്ടാകുന്നത് അല്ലേ? ഒരു നാട്ടുകാരുടെ സ്വഭാവം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്നാ വേറൊരു നാട്ടുകാരെ നോക്കുമ്പോ അവരവരുടേതായ നാട്ടുകാരായ കുടുംബക്കാരൊക്കെ കൂടിയിട്ട് എന്താണോ ആ നാട്ടിലെ സ്വഭാവം, അങ്ങനെ അവിടെയും സ്വഭാവം. ഇതിന്റെ പേരിലൊന്നും നമ്മൾ പരസ്പരം
പരസ്പരം ജില്ല പറഞ്ഞോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞോ നാട് പറഞ്ഞോ സംസ്ഥാനം പറഞ്ഞോ ഒന്നും നമ്മൾ തമ്മിൽ തർക്കിക്കാൻ പാടില്ല. അത് ഓരോരുത്തരുടെ സംസ്കാരമാണ്. ഭാര്യ വീട്ടിൽ താമസിക്കുന്നവൻ അവൻ എത്ര നീചനാണെന്ന് ഞാൻ ചിന്തിക്കാൻ പാടില്ല. ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ഭാര്യയാകുമ്പോ അവരെത്ര മോശക്കാരാണെന്ന് കണ്ണൂരിക്കാരോ അല്ലെങ്കിൽ കോഴിക്കോട് ടൗണിലുള്ളവരോ ഏതെങ്കിലും സംസ്കാരമുള്ളവരോ ചിന്തിക്കാൻ പാടില്ല. അവർക്ക് അവരുടേതായ സംസ്കാരം, എനിക്ക് എന്റേതായ സംസ്കാരം, ഞാൻ അതിനൊരാളെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. എനിക്കതിൽ താല്പര്യമില്ലെങ്കിൽ എന്റെ മകളെ ഞാൻ അവിടെ വിവാഹം കഴിപ്പിക്കരുത് അല്ലെങ്കിൽ എന്റെ മകനെ അവിടെ വിവാഹം കഴിപ്പിക്കരുത് എന്നല്ലാതെ ഞാൻ അതിന്റെ പേരിൽ ഒരാളെയും കുറ്റം പറയാൻ പോകരുത്. കാരണം ഞാനൊരു സമൂഹത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്, ഒരാളെയല്ല. സമൂഹത്തെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ എന്നെ കൊണ്ട് കഴിയോ? ഒരു കാലത്തും കഴിയില്ല. അതുകൊണ്ട് അത്തരം തർക്കങ്ങളും സ്വഭാവങ്ങളും ഒക്കെ കൈയൊഴിക്കണം. അതിനേക്കാൾ ഗൗരവമാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തിലുള്ള തർക്കങ്ങൾ. സ്വാഭാവികമായി പിണക്കം ഏവരിൽ ഇണങ്ങുമ്പോൾ പിണക്കം സ്വാഭാവികമാണ്. അതിന്റെ പേരില് സ്വന്തം മകന്റെ മുമ്പിൽ സ്വന്തം അനുജത്തിയെ നിസാരപ്പെടുത്തി സംസാരിക്കുന്നു. സ്വന്തം ഭർത്താവിന്റെ അനുജന്റെ കുറ്റം മക്കളെ മുന്നിൽ വെച്ച് പറയുന്നു. ഇത് ചെറുപ്പത്തിലെ കേട്ട് വളർന്നു വരുന്ന മകൻ അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ കുട്ടികള് കുട്ടി ചിന്തിക്കുകയാണ്, എന്റെ ഉമ്മാന്റെ അനുജത്തി എത്ര മോശക്കാരിയാ, കാരണം എന്റെ ഉമ്മാനെ കുറ്റം പറഞ്ഞില്ലേ അവള്, എന്റെ ഉമ്മനെ നിസ്സാരപ്പെടുത്തില്ലേ അവള്. അതുപോലെ എന്റെ ഭർത്താവിന്റെ അനുജൻ എത്ര മോശക്കാരനാ, എന്റെ ഉമ്മാനോട് എങ്ങനെ അവനെങ്ങനെ സംസാരിക്കല്. ഈ കുട്ടിയുടെ മനസ്സിൽ കളാപ്പയോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. ഇതല്ലേ സംഭാവനയായി ഇവന്റെ തർക്കം കൊണ്ട് കിട്ടിയത്? സ്വന്തം എളാമയോടുള്ള ബഹുമാനം തകർന്നുപോയി. ഇതിന്റെ പേരിൽ ആർക്കാ നഷ്ടം? ആർക്കാണ് ഇതിന്റെ പേരിൽ നഷ്ടം? നമ്മൾ ആലോചിച്ചു നോക്കണം. ആർക്കാ നഷ്ടം? ഉമ്മാക്കാണോ? അല്ല. ഈ പെണ്ണിന്റെ ബാപ്പക്കാണോ? അല്ല. നഷ്ടാർക്ക? ഈ കുട്ടിക്ക. എന്റെ ഉമ്മയുടെ അനുജത്തിയെ ബഹുമാനിക്കൽ ഈ കുട്ടിക്ക് നിർബന്ധമാണ്. അതേ കാരണം അത് എളാമയാണ്. തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞാൽ തലക്കോ അപകടം വരിക, തീക്കൊള്ളിക്കോ തകർത്തക്കോ അപകടം വരിക. ഈ ചെറിയ കുട്ടി ആ ഉമ്മയുടെ അനുജത്തി എത്തറി വിളിച്ചാൽ ആ കുട്ടിക്ക് അതിന്റെ പേരിൽ ദോഷം വന്നു. ഉമ്മയുടെ അനുജത്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടാകട്ടെ, ശരിയുണ്ടാകട്ടെ, ബാപ്പന്റെ അനുജന്റെ ഭാഗത്ത് ശരിയുണ്ടാകട്ടെ, തെറ്റുണ്ടാകട്ടെ, എളാമയെ നിസാരപ്പെടുത്തിയതിന്റെ പേരിൽ ഇവൻ കുറ്റക്കാരനാണ്. എളാമയെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ ഇവൻ കുറ്റക്കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പരസ്പരം ഇണക്കവും പിണക്കവും ചെറിയ മക്കളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവര് നിങ്ങളുടെ അനുജന്മാരെയും ബാപ്പയുടെ അനുജന്മാരെയും ജേഷ്ഠന്മാരെയും ഒക്കെ തെറി വിളിക്കുന്ന സ്വഭാവമായി പോയാൽ നമ്മുടെ മക്കള് ചീത്തയാകാൻ അത് കാരണമാണ്. നിങ്ങക്ക് ദോഷം വരൂന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ മക്കള് മോശമായി പോകാനത് കാരണമാണ്. അരുതേ ഉമ്മ, അരുതേ ഉപ്പാ, നല്ല കുടുംബബന്ധം ചേർക്കുന്നവരാകണം നമ്മള്. അതുപോലുള്ള കുടുംബബന്ധം ചേർക്കലാണ് നിങ്ങളെ നാട്ടിൽ വന്നിട്ട് വയത് പറഞ്ഞു തരുന്ന എന്റെ നാട്ടിൽ ദീന് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കുറ്റിയാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിൽ എന്ന് പറയുന്ന കുടുംബം. ആ കുടുംബത്തോട് നിങ്ങൾ സഹകരിക്കണം അല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, കലണ്ടർ വരും, എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. ഒന്ന് പോരാ, ഒന്ന് പോരാ, രണ്ട് വേണ്ടവര് രണ്ട് വാങ്ങണം, മൂന്ന് വേണ്ടവര് മൂന്ന് വാങ്ങണം. ഇന്ത്യ അല്ലേ ഇത്? അപ്പൊ 20 ഉറുപ്പിക കൊടുത്താൽ മതി ഒരു കലണ്ടറിന്. എല്ലാവരും വാങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ പറയല്. ഫ്രീ ആയി പൈസ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, എല്ലാവരും വാങ്ങണം ഓരോ കലണ്ടർ. ഏകദേശം 300 കലണ്ടർ വണ്ടിയിലുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ട്രെയിനിലാ വന്നത്. തിരിച്ചു പോകുമ്പോ ഒറ്റ കലണ്ടറില്ലാതെ നിങ്ങൾ തിരിച്ചേക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതും പേറിയിട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥ നിങ്ങൾ നാട്ടുകാർ തരൂല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് എന്നെ മടങ്ങി വരുന്നു. മഹതിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദോദാണ്. ഓ നബിയെ, അങ്ങയെ ഒരു കാലത്തും അല്ലാഹ് പരാജയപ്പെടുത്തൂല. എന്താ ആദ്യത്തെ മൗലിദ്? നബി തങ്ങളെ മഹത്വം പറയാണ്. മഹദി ബിവി ഖദീജ റളിയല്ലാഹു അൻഹാ ഇന്നക ലതുസിൽ റഹിം. നബിയെ, അങ്ങ് നല്ല കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ്. അതുകൊണ്ട് നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും അല്ലാഹ് തരൂല നബിയേ. ഇത് പറഞ്ഞിട്ട് മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, വതഹമ്മിലുൽ കല്ലാ. നബിയെ, അങ്ങ് കുടുംബബന്ധം ചേർക്കും, രണ്ടാമത്തത് അങ്ങേക്ക് ഒരു പ്രശ്നവും വരൂല എന്നതിന് ഞാൻ കണ്ട തെളിവെന്താണ്? വതഹ്മിലുൽ കല്ലാ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെ അങ്ങ് ഏറ്റെടുക്കും നബിയെ. വതഹ്മിലുൽ കല്ലാ, പ്രയാസങ്ങളെ അങ്ങ് വഹിക്കും നബിയെ. അത് വല്ലാത്ത നല്ല സ്വഭാവമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലായ്മ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വാന്തന പ്രവർത്തനം നടത്തും നബി.
നബിയെ അങ്ങ് അത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് നബിയെ. ഒരിക്കലും വെറുതെ ആയി പോകൂല. നമ്മളെ നേതാക്കള് ചിലപ്പം ചില ആളുകൾക്ക് തോന്നും തിരുവനന്തപുരത്ത് ഒരു സ്വാന്തനത്തിന്റെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു, അതുപോലെ പല സ്ഥലങ്ങളിലും സ്വാന്തന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മളെ എസ് വി എസിന്റെ നേതാക്കള് സുന്നത്തിന്റെ പണ്ഡിതന്മാര് ഓർഡർ ചെയ്യുമ്പോ പണ്ഡിതന്മാർ ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? ഒരു മസാല പറഞ്ഞാൽ പോരേ, അവരതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ പോരേ, കൊടുത്താൽ പോരേ, ഖുർആനിന്റെ വിശദീകരണം പഠിപ്പിച്ചാൽ പോരേ, ഹദീസ് പഠിപ്പിച്ചാൽ പോരേ, അവരെന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്നൊരു ധാരണ മനസ്സിലേ പാടില്ല. നബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വഭാവം മഹനീയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്. ഒന്നാമത്തെ തങ്ങ് കുടുംബ ബന്ധം ചേർക്കും നബിയെ, രണ്ടാമത്തത് പ്രയാസപ്പെടുന്ന ആളുകളെ പ്രയാസം അങ്ങേറ്റെടുക്കും നബിയെ, മൂന്നാമത്തത് നബിയെ ഇല്ലായ്മ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കും നബിയെ, അതിഥികൾ വന്നാൽ വല്ലാതെ സൽക്കരിക്കുന്ന സ്വഭാവം അവങ്ങൈക്കുണ്ട് നബിയേ. ഇങ്ങനെ തുടങ്ങി നല്ല നല്ല സ്വഭാവങ്ങൾ 15 കൊല്ലമായി അങ്ങയുടെ കൂടെ ജീവിക്കുമ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് തന്നെ ഖദീജക്ക് പറയാനുണ്ട്. അമ്മയിലേക്ക് നോക്കുമ്പോൾ അങ്ങേ റബ്ബ് കൈയൊഴിക്കൂല, അമ്മ കൈയൊഴിക്കൂല എന്ന് ഖദീജ ഉറപ്പാണ് നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഭാര്യയോട് വന്നിട്ട് മോളെ എന്റെ ബിസിനസ്സിലൊക്കെ തകരാറ് വന്നു, ഇന്ന് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ നിങ്ങളെ ബിസിനസ് എങ്ങനെ തകരാതിരിക്കും, നിങ്ങളെ ബിസിനസ് എങ്ങനെ തകരാതിരിക്കും, നിങ്ങൾ ഈ കളി കൊണ്ട് തന്നെയാണ് തകർന്നു പോയത്, എനിക്ക് വീടില്ല, എന്റെ മക്കളെയും കൊണ്ട് ഞാൻ എവിടെയാ പോകേണ്ടത്, എന്റെ വീട്ടിലുണ്ടായിരുന്നത് ആകെ ഒരു സമ്പത്ത് ഒരു കാറായിരുന്നു, അത് നിങ്ങൾ വിറ്റു, എന്റെ ഭർത്താവ് എനിക്ക് എന്റെ ഭർത്താവായി ഞാൻ നിങ്ങളെ സ്വീകരിക്കുമ്പോ എന്റെ വാപ്പ അധ്വാനിച്ച് എനിക്ക് തന്നെ 20 പവനുണ്ടായിരുന്നു 40 പവനുണ്ടായിരുന്നു, ഭർത്താവ് വന്നിട്ട് സങ്കടം പറയുമ്പോ ഒക്കെ വിറ്റില്ലേ നിങ്ങള് എന്ന് ഭർത്താവിനോട് അങ്ങോട്ട് കരത്ത് സംസാരിക്കുന്ന സ്വഭാവക്കാരാകരുത്. മറിച്ച് ഭർത്താവ് ഒന്ന് സങ്കടം പറയുമ്പോ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ ആ ഭർത്താവിന് നല്ല സ്വാന്തനമുള്ള വാക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ബിബി ഖദീജ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്നു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മിലുനി ഖദീജ സമ്മിലുനി ഖദീജ എന്നെ പുതപ്പിച്ചു തരൂ എന്ന് പറയുമ്പോ വിഷമത്തിന്റെ പ്രയാസത്തിന്റെ രംഗങ്ങളെ കുറിച്ച് നബി തങ്ങള് വിശദീകരിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മറുപടി നബിയെ അങ്ങ് വിഷമിക്കേണ്ടതില്ല, അങ്ങേ അമ്മ കൈയൊഴിക്കൂല. ഇത് കേട്ടപ്പോ കയ്യും പിടിച്ച് പോയി അടുക്കലേക്ക് പോയത്. അന്ന് നല്ല പാണ്ഡിത്യമുള്ള ആളായി അറിയപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇഞ്ചിയിലറിയാം, അറബി അറിയാം, ബൈബിൾ അറിയാം, ബൈബിളല്ലാത്ത ബൈബിളിനെ കുറിച്ച് അറിയാം, കുറിച്ച് ആ മഹാൻ വായിച്ചിട്ടുണ്ട്, ലിഖിതങ്ങളെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യും പിടിച്ചിട്ട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പോവാണ്. ഭർത്താവിന് പ്രയാസം വരുമ്പോ ഭാര്യ ചിലപ്പോ ഉസ്താദിനെ വിളിച്ച് ദ്വാരക്കണം എന്ന് പറയണം, അത് സാധാരണയാണ്. ഉസ്താദുമാരോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യണം, അറിവുള്ളവരോട് തങ്ങന്മാരോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യണം, അവരോട് വിവരങ്ങൾ തേടണം, അവരോട് അറിവിനെ തേടണം. ഈ വായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യും പിടിച്ച് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അറിവുള്ളവരായി എന്നറിയപ്പെട്ട ബറക്കത്ത് ബിൻ നൗഫൽ അറിയുന്നയാളാണ്, ഭാഷ അറിയുന്നയാളാണ്, അറിയുന്നയാളാ കയ്യും പിടിച്ചിട്ട് പോയിട്ട് പറയുന്നു
ഹറക്കത്ത് ബിനു നൗഫലി ഇബ്ന അം ഇസ്മ മിൻ ഇബ്നി അഖി നിങ്ങൾ ഈ കുട്ടി പറയുന്നതൊന്ന് കേൾക്ക് നിങ്ങൾ ഈ കുട്ടി എന്താണ് പറയുന്നത് എന്നത് കേൾക്ക് ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോൾ ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ച് മഹാനായ വറഖത്ത് ഇബ്നു നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു യബ്നാഖീ മാദാ തറാ എന്താ നീ സ്വപ്നത്തിൽ കണ്ടത് സ്വപ്നത്തിൽ നീ എന്താ കണ്ടത് സ്വപ്നത്തിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല സ്വപ്നം കണ്ടതിന്റെ പേരിൽ അതിന്റെ സ്വപ്നവും പറഞ്ഞിട്ട് സമയങ്ങളെയൊന്ന് ബുദ്ധിയില്ലാത്തവരായി നമ്മളായി പോകരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം അത് നമ്മളെ സ്വപ്നം പോലെയല്ല സ്വപ്നങ്ങൾ ആള് മാറുമ്പോ വ്യത്യാസമുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കണ്ടു എന്നതിന്റെ കാരണത്താൽ എല്ലാ ഉസ്താദുമാരെയും വിളിച്ചിട്ട് ഇതിന്റെ വ്യാഖ്യാനം എന്താന്ന് ചോദിക്കേണ്ടതില്ല കാണുന്ന ഉസ്താദുമാരൊക്കെ പിന്നാലെ ജോലിയെടുക്കുന്നതിനിടയിൽ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് സമയം കളഞ്ഞിട്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കിട്ടണമെന്ന് ചിന്തിച്ചു സമയം നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ മാറരുത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം നമ്മളെ സ്വപ്നം പോലെയല്ല അതുകൊണ്ട് തന്നെ വറഖത്ത് ഇബ്നു നൗഫൽ മെഡിക്കൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഈ വിവരം പറഞ്ഞപ്പോ മഹാനവരോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താണ് നിങ്ങൾ സ്വപ്നം കണ്ടത് എന്താ നിങ്ങൾ സ്വപ്നം കണ്ടത് അപ്പോഴാണ് ആദന്നാമൂസു അല്ലദീ നസ്സലല്ലാഹു അലാ മൂസാ അങ്ങയുടെ സമൂഹം അങ്ങയുടെ സമുദായം അങ്ങ് മക്കയിൽ അതേ നല്ല ദീനി പ്രബോധനം നടത്തുന്നതിന്റെ മുമ്പ് ഈ പ്രത്യക്ഷമായ അതേ മലക്കുല്ലംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്നിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങള് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു അംഗീകാരമുണ്ട് ആ അംഗീകാരത്തിൽ നിന്ന് മാറി അവര് നിങ്ങൾ പുറത്തു പോകാനുള്ള പണികൾ എടുക്കുന്ന ഒരു കാലം വരാനുണ്ട് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വറഖത്ത് ഇബ്നു നൗഫൽ പറയാണ് അങ്ങ് മദീനയിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ മക്ക വിട്ടിട്ട് നാട് വിട്ടു പോകാൻ വേണ്ടി അവര് പല പണിയും എടുത്തു വെക്കും അങ്ങയെ ബുദ്ധിമുട്ടിക്കും അങ്ങയെ പ്രയാസപ്പെടുത്തും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നബിയെ അങ്ങ് മദീനയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് ഞാനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സമുദായത്തോട് പറഞ്ഞുകൊടുത്ത് അങ്ങയുടെ കൂടെ നിൽക്കുമായിരുന്നു നബിയെ എനിക്ക് പ്രായം കുറെ ആയിപ്പോയി ഞാനതിന് ബാക്കി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം അവ മുഖരിജിയഹും എന്താ നിങ്ങൾ പറഞ്ഞത് ഞാൻ എന്റെ നാടാകുന്ന മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള പണി അവരെടുക്കുമെന്നോ ആ നിലക്ക് അവരെന്നെ ബുദ്ധിമുട്ടിക്കുമെന്നോ തങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ തന്നെ സാധിച്ചില്ല എന്തുകൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ അത്ര ഇഷ്ടമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അൽ അമീൻ എന്ന് വിളിച്ചു എന്ന് നമ്മൾ സർവപ്രസംഗത്തിലും കേൾക്കുന്നു അത് വെറും ഒരു വിളിയല്ല സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ എല്ലാം സമർപ്പിച്ചിട്ടാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ അൽ അമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് അത് ശരിക്കും മാനസികമായി ആത്മാർത്ഥതയോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് വിളിച്ചതാ അല്ലാതെ നബിതങ്ങളെ വെറും ഒരു കാട്ടിക്കൂട്ടലിന് വേണ്ടി വിളിച്ചതല്ല അല്ലെങ്കിൽ വെറുതെ ജനങ്ങളെ മുന്നിൽ കാണിക്കാൻ വേണ്ടി വിളിച്ചതല്ല അൽ അമീൻ യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഉള്ളറിഞ്ഞിട്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ അൽ അമീൻ എന്ന് വിളിച്ചു ആദരിച്ചു മക്കയിലെ മുശ്രിക്കീങ്ങൾക്കിടയിൽ പ്രശ്നം വന്നപ്പോ സുതാരി വെക്കണമെന്ന ചർച്ച വന്നപ്പോ അവിടെയും അവരെ മധ്യസ്ഥനായി കണ്ടെത്തി അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധ്യസ്ഥനാക്കി അവരെ നിർത്തി കാരണം മുശ്രിക്കീങ്ങൾക്ക് നബിതങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ
നിമിതങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് അവർക്കെതിരെ പറയാനില്ല. നബിതങ്ങളെ കണ്ട് പരിചയപ്പെട്ട, നബിതങ്ങളെ മനസ്സിലാക്കിയ ഒരു സമൂഹത്തിനുമായ നബിതങ്ങളെ കുറിച്ച് ഒരു കുറവും കാണിക്കാനില്ല, ഒരു കുറവും പറയാനില്ല. നിനക്ക് അക്മലുൽ ഖൽഖായി അതേ നബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത് പറയുന്നത് എന്താ? നാട്ടുകാരെ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യമാകുന്ന പണി മക്കയിലെ മുശരിക്കുകളായ ജനങ്ങള്, അല്ലെങ്കിൽ എന്റെ നാട്ടുകാരായ ജനങ്ങള്, എന്റെ അയൽവാസികളായ ജനങ്ങള്, എന്റെ ഗുണനേന്മക്ക് വേണ്ടി ഇതുവരെ പ്രവർത്തിച്ച ജനങ്ങള് നിൽക്കുമെന്നോ ഞാൻ പുറത്തു പോകേണ്ട വിധത്തിലുള്ള പ്രവർത്തനങ്ങള് ജീവിതത്തിൽ ചെയ്യുമെന്നോ എനിക്കത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നില്ല. പ്രബോധനം നടത്തുന്നതിന്റെ മുമ്പ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നു. ഖുർആൻ പറയുന്നു അബൂ ലഹബിന്റെ കരങ്ങൾക്ക് നാശമാണ്. ഒരു ദിവസം അതേ മോചനമാണ്, ആഴ്ചയിൽ ഒരു ദിവസം നരകത്തിൽ നിന്ന് പ്രത്യേകം പ്രൊട്ടക്ഷൻ ആണ്, നരകത്തിൽ നിന്ന് മോചനമാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ നബിതങ്ങൾ പിറന്നു എന്ന കാരണത്താൽ സന്തോഷിച്ചുപോയി. സന്തോഷത്തിന്റെ കാരണത്താൽ നരകത്തിൽ നിന്ന് ഒരു ദിവസത്തെ മോചനമുള്ളത് നബിതങ്ങളെ സ്നേഹിച്ചതിന്റെ കാരണത്താൽ അള്ള കൊടുത്ത വലിയ പവറാണ് മുസ്ലിമേ. പ്രസവിക്കപ്പെട്ടപ്പോ മക്കയിൽ നബിതങ്ങൾക്ക് പിന്നീടെതിരായി നിന്നിരുന്നവർ പലരും നബിതങ്ങൾക്ക് അതേ ആദരവ് പ്രഖ്യാപിച്ചിരുന്നു, പലരും ബഹുമാനിച്ചിരുന്നു. നബിതങ്ങളെ തെറി വിളിക്കുന്നു ഒരു പക്ഷത്ത്, ഒരു പക്ഷത്ത് നബിതങ്ങളെ മോശമാക്കി സംസാരിക്കുന്നത്. എന്നാലും ആ വ്യക്തിത്വത്തോടുള്ളൊരു സ്നേഹം അവർക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ജീവിതത്തിൽ കുട്ടിക്കാലം മുതലേ ശുദ്ധിയായി ജീവിച്ചൊരു നബി, ശുദ്ധമായ ജീവിതം നയിച്ചൊരു നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങളെ സ്നേഹിച്ചതിന്റെ കാരണത്താൽ, ആ നബിതങ്ങളെ ഇഷ്ടം വെച്ചതിന്റെ കാരണത്താൽ നരകത്തിൽ നിന്ന് പ്രത്യേകം മോചനം ഒരു ദിവസം ലഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ എന്റെ വിശ്വാസികളെ അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് ഒരാള് നബിതങ്ങളെ അങ്ങ് ഇഷ്ക് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ ആകുമെന്ന ധാരണ നമ്മളെ മയ്യിലുണ്ടോ? തെറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് എന്ത് ഗുണം വേണോ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് സന്തോഷമുണ്ടെങ്കിലും എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ദുആഉ സിലാഹുൽ മുഅ്മിന്, മുഅ്മിനിന്റെ ആയുധം ദുആയാണ്. ആ ദുആയിനെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ദുആ മൗഖൂഫുൻ ബൈന സബാഇ വൽ അർള്, മേൽപോട്ടെ ഉയർത്തപ്പെടാതെ ബാക്കിയായി പോയി. എന്താണ് കാരണമെന്നല്ലേ
നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലാതെ അതിന്റെ ദുആ ലോകത്തേക്ക് ഉയർത്തപ്പെടൂല. അതുകൊണ്ടായി ഇമാമികളാകുന്ന സർവ ഇമാമികളും പഠിപ്പിച്ചത് ദുആഇന്റെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നിങ്ങൾ സ്വലാത്തു ചൊല്ലിക്കോ. ദുആഇന്റെ മധ്യത്തിലും നബി തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലിക്കോ. ദുആഇന്റെ അവസാനത്തിൽ നബി തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലിക്കോ. സ്വലാത്തു ചൊല്ലിയിട്ടുള്ള ദുആ ഇജാബത്തുള്ള ദുആയാ ഉമ്മമാരെ എത്ര സ്വലാത്ത് ജീവിതത്തിൽ അധികരിപ്പിക്കാൻ കഴിയോ ജീവിതത്തിൽ അത്രയും സ്വലാത്തിനെ അധികരിപ്പിക്കണം. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും നീങ്ങാൻ നല്ലതാണ്, ഏത് വിഷമങ്ങൾ നീങ്ങാനും അത് നല്ലതാണ്, ഏത് പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അത് നല്ലതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിന് സമാധാനം വേണോ, എന്റെ ഉമ്മത്തിന് വിഷമഘട്ടങ്ങളിൽ രക്ഷ വേണോ, എന്റെ പേരിൽ സ്വലാത്ത് നല്ലതാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. നബി തങ്ങളിൽ നിന്ന് സ്വഹീഹായ നിലക്ക് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് കുതിച്ചു. ഞങ്ങൾ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ എങ്ങനെയാ സലാം ചൊല്ലേണ്ടത് നബിയേ, അങ്ങയുടെ മേൽ എങ്ങനെയാ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് നബിയേ, അങ്ങയുടെ പേരിൽ എങ്ങനെയാ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് സലാം പറയേണ്ടത് എന്നതിനെ കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അതേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരൂ നബിയേ, ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചു തരൂ നബിയേ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പറയുന്ന കൊലു നിങ്ങൾ ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഒരു സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഹദീസാണ് ഇത്. ഇങ്ങനെ പല നിലക്കും നബി തങ്ങൾ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. ആ സലാത്തും സ്വലാമും പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഓ സഹാബാ ഞാനങ്ങ് മരിച്ചു പോയാൽ ഞാനങ്ങ് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നിങ്ങൾ പറയുന്ന സ്വലാത്ത് വെറുതെയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വെറുതെയാകൂല. അന്ത്യനാളിൽ ഞാനുമായി ഏറ്റവും ബന്ധമുള്ളതാരാണെന്നറിയോ? അന്ത്യനാളിൽ ഞാനുമായി ഏറ്റവും നല്ല കണക്ഷൻ ഉള്ളതാരാണെന്നറിയോ? സ്വലാത്ത് ചൊല്ലുന്നതാരോ അവരുമായിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ കണക്ഷൻ എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് അത് വെറുതെയായി പോകൂല. ഏറ്റവും ബഹുമാനമുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. നിങ്ങൾ അധികരിപ്പിച്ചോളൂ ആ വെള്ളിയാഴ്ച ദിവസം, നിങ്ങൾ എന്റെ മേൽ അധികരിപ്പിച്ചോളൂ, സ്വലാത്തിന് അധികരിപ്പിച്ചോളൂ. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് വെറുതെയാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എത്ര സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ, നിങ്ങൾ എന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് ടുക്കലെത്താതെ പോകൂല. നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിയതാകട്ടെ, മനസ്സറിയാതെ ചൊല്ലിയതാകട്ടെ, എന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്താണോ അത് ഞാൻ അറിയാതെ പോകൂല. എന്നാൽ ഞാനങ്ങ്
വഫാത്തായിട്ട് എന്റെ ശരീരം ദ്രവിച്ചു പോകുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. ഇന്നല്ലാഹു ഹർറമലല്ലർദി ജസദല്ല അംബിയാ. എന്റെ ശരീരം മാത്രമല്ല സർവ അംബിയാക്കൾക്കുമുള്ള ബഹുമാനമാണ്. അല്ലാഹു ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഭൂമിക്ക് ഹറാമാണ് അംബിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല്ല. ജീർണിച്ചു പോയ നബിയെ എന്ന് ഏതെങ്കിലും ജമാഅത്തുകാരൻ പറഞ്ഞാൽ, ഏതെങ്കിലും വിവരമില്ലാത്തവൻ പറഞ്ഞാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിനെതിരാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒരു അംബിയാക്കളെ ശരീരവും മണ്ണ് തിന്നൂല്ല, ഭൂമിക്ക് ഹറാമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാണ് വിധങ്ങൾ പഠിപ്പിച്ചത്! മഹാനായ സയ്യിദുന അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മാ മിൻ അഹദി യുസല്ലിമു അലിയ ഇല്ലാ റദ്ദല്ലാഹു അലിയ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ഞാനങ്ങ് മരിച്ചു പോയാൽ, ഞാനങ്ങ് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് എന്നോട് സലാം പറഞ്ഞാലും അവർക്ക് സലാം മടക്കാൻ എന്റെ റബ്ബിനിക്ക് റൂഹിനെ തിരിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ഭൗതിക ലോകത്തെ പ്രയാസങ്ങളാകട്ടെ, പാരത്രിക ലോകത്തെ പരിഹാരങ്ങൾ ലഭിക്കില്ലെന്ന് ഭയപ്പെടുന്ന പ്രയാസങ്ങളാകട്ടെ, ചെയ്തുപോയ പാപങ്ങളാകട്ടെ, വിഷമങ്ങളാകട്ടെ, എന്തും സമർപ്പിക്കാൻ നമുക്ക് അല്ലാഹു തന്ന റഹ്മത്തുൽ ലിലാലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി തങ്ങളെ കുറിച്ച്, അല്ലാഹുവിന്റെ ഹബീബായ നബിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിലാലമീൻ. തങ്ങളെ നമ്മൾ ലോകത്തേക്ക് അയച്ചത് ആലമീനായിട്ടാണ്, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ്. അതുകൊണ്ട് ആ ഉപ്പമാരെ, അതുകൊണ്ട് ആ കൂട്ടുകാരായ ചെറുപ്പക്കാരെ, നബിതങ്ങളോട് കല്ലുകൾ വന്ന് സങ്കടം പറഞ്ഞപ്പോ, മരങ്ങൾ വന്ന് വിഷമം പറഞ്ഞപ്പോ, മാൻപേടകൾ വന്ന് പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോ, കാളകൾ വന്ന് വിഷമങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോ, ഒട്ടകങ്ങൾ വന്ന് നബിതങ്ങളെ മുന്നിൽ ഖേദം പറഞ്ഞപ്പോ, ഹബീബായ നബിതങ്ങൾ വെറുതെ വിട്ടില്ല, ഒട്ടകങ്ങളെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടു, മാൻപേടകൾ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് നബിതങ്ങൾ പരിഹാരം പതിയെ പ്രഖ്യാപിച്ചു, കല്ലുകളെ വിഷമം നബിതങ്ങൾ പതിയെ പരിഹരിച്ചു, കല്ലുകളെ സലാം പറഞ്ഞപ്പോ അവർക്ക് തിരിച്ച് സലാം മടക്കി കൊടുത്തു, മരങ്ങൾ വന്നിട്ട് ചില്ലകൾ താഴ്ത്തി കൊടുത്തപ്പോ അതേ മരങ്ങളൊതാ നബിതങ്ങളെ മുന്നിൽ തല താഴ്ത്തിയപ്പോ ആ മരങ്ങളോട് നബിതങ്ങൾ തലയോടിക്കൊടുത്തു. ഏത് മരത്തിനും കല്ലിനും അതേ മൃഗങ്ങൾക്കും അതേ ചെറിയ ചെറിയ ജന്തുക്കൾക്കും പ്രാണികൾക്കും പക്ഷികൾക്കും എല്ലാറ്റിനും റഹ്മത്താണെങ്കിൽ ആ ഹബീബായ നബിതങ്ങള് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് കാരുണ്യമാണെങ്കിൽ എന്റെ മഞ്ഞനാടിയിലെ ജനങ്ങളെ ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നോ, നമുക്ക് റബ്ബിനോട് ദ്വേഷം പിരിയണം. ചോദിക്കട്ടെ, ജീവനില്ലാത്ത വസ്തുക്കൾക്ക്, ചിന്തയില്ലാത്ത ജീവികൾക്ക്, ആലോചിക്കാൻ കഴിവില്ലാത്ത പ്രാണികൾക്ക്, അതേ ചിന്തിക്കാൻ കഴിവില്ലാത്ത മരങ്ങൾക്ക്, ചിന്തിക്കാൻ കഴിവില്ലാത്ത കല്ലുകൾക്ക്, ആലോചിക്കാനുള്ള കഴിവില്ലാത്ത ഒട്ടകങ്ങൾക്ക്, ചിന്തിച്ചിട്ട് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മാൻപേടകൾക്ക്, എന്റെ പ്രിയപ്പെട്ട ഹബീബ് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാണെങ്കിൽ റഊഫുൻ റഹീമുൻ മുശ്ഫിഖുൻ മുതഅത്തിഫു ഹലീബുൻ കരീമുൻ ഖാദിഉൻ മുതവാദിഉ. ആ നബിതങ്ങളെ പ്രത്യേകതയാ ഖുർആൻ പറയുന്നു, ഹലീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം.
ഈമാനുള്ള വിശ്വാസികളോട് വല്ലാത്ത സഹതാപമാണ്. വിശ്വാസികളോട് വല്ലാത്ത സഹതാപമാണ്. പറഞ്ഞില്ലേ മരങ്ങളോട് സഹതാപമാണ്, കല്ലുകളോട് സഹതാപമാണ്. മരങ്ങൾക്ക് തലയോടിക്കൊടുത്തു അനബി, മാൻപേടകൾക്ക് തലയോടിക്കൊടുത്തു അനബി, ഒട്ടകങ്ങൾക്ക് തലയോടിക്കൊടുത്തു അനബി. ആനവിധങ്ങളെ ഇഷ്ടം വെച്ച് ഇത് പ്രഖ്യാപിക്കുകയും ദിവസവും അഞ്ചു നേരം നിർബന്ധമായി അല്ലാഹുവിന്റെ ഹബീബിനെ നിസ്കാരത്തിൽ ആത്മാർത്ഥതയോടെ നബിതങ്ങളെ വിളിച്ച് സലാം പറയുകയും ചെയ്യുന്ന വിശ്വാസികൾക്ക് ആ നബിതങ്ങൾ റഹ്മത്താണ്, റഊഫാണ്, റഹീമാണ്. ഞാൻ പിന്നെ വയത് പറയണോ, ഇത്രയും അതേ അള്ളാഹുവിന്റെ ഹബീബിന് കാരുണ്യമുണ്ടെങ്കിൽ ആ നബിതങ്ങൾക്ക് വിശ്വാസികളോട് പ്രത്യേകം സ്നേഹവും സഹതാപവും ഉണ്ടാകുമെന്നത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞത്, എന്റെ സമുദായത്തിൽപ്പെട്ട ഓരോ ജനങ്ങളുടെയും ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ എന്റെ കബറിൽ വെളിവാക്കപ്പെട്ടു പോയി. സ്നേഹിക്കുന്നുണ്ടോ ചെറുപ്പക്കാരാ, സ്നേഹിക്കുന്നുണ്ടോ എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരികളായ പെങ്ങന്മാര്? അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബിതങ്ങൾ കബറിൽ വെച്ചതിന്റെ പ്രവർത്തനം കാണുമ്പോൾ വിഷമിക്കുന്നൊരു വാക്ക് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞേക്കല്ല. ഹബീബായ നബിതങ്ങൾക്ക് വേദന തോന്നുന്നൊരു ചാറ്റിംഗ് നിന്റെ വാട്സപ്പിന് നീ ചവിട്ടി വിട്ടേക്കല്ല, ചാറ്റ് ചെയ്ത് വിട്ടേക്കല്ല. എന്റെ സമുദായം ചെയ്യുന്ന പ്രവർത്തനം ഞാൻ കാണും, കാണും. എന്റെ സമുദായത്തിൽ പെട്ടവരെന്തെങ്കിലും തിന്മ ചെയ്താൽ, എന്തെങ്കിലും പാപങ്ങൾ അവരെ ജീവിതത്തിൽ ചെയ്താൽ, ഞാൻ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുമെന്ന് നബി മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ ഹബീബായ നബിതങ്ങളെ കബറിൽ കിടക്കുമ്പം വേദനിപ്പിക്കുന്നവരാകരുത്. നബിതങ്ങൾക്ക് അവിടുത്തെ സമുദായത്തിൽപ്പെട്ടവര് തിന്മ ചെയ്യുന്നത് കാണുമ്പോ വലിയ വേദനയാണ്, വലിയ ടെൻഷനാണ്. നബിതങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ തിന്മകൾ കൈയൊഴിച്ചൊരു ജീവിതം സമ്പാദിക്കണേ പെങ്ങളെ, സമ്പാദിക്കണേ ചെറുപ്പക്കാരാ. ഹബീബായ നബിതങ്ങൾ ഇഷ്ടം വെക്കുന്നൊരു ജീവിതം സമ്പാദിക്കണം. പോരാ അവിടുത്തെ പേരിൽ ജീവിതത്തിൽ എത്ര സ്വലാത്തിനെ അധികരിപ്പിക്കാൻ കഴിയോ അത്രയും ജീവിതത്തിൽ അധികരിപ്പിച്ചോ, വെറുതെ ആയി പോകൂല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഹബീബായ നബിതങ്ങൾ ഭൗതിക ലോകത്തെ നബിയാണ്, ആഖിറത്തിലെ ശഫീഅ്, സ്വർഗത്തിലെ കൂട്ടുകാരനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു, മഹാനാണ്. മഹാനായ ശിബ്ലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു, നല്ല സ്വാലിഹായ മനുഷ്യൻ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ച് ജീവിച്ചൊരു മഹാൻ. ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. മഹാനായി ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്ന മരിച്ചുപോയ മനുഷ്യനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വാലിഹീങ്ങളെ സ്വപ്നവും നമ്മളെ സ്വപ്നവും തമ്മിൽ താരതമ്യം ചെയ്യരുത്. മഹാന്മാരെ സ്വപ്നങ്ങൾ വലിയ ബർക്കത്താണ്, അവരെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ അവർക്കെല്ലാം നൽകുന്ന ആദരവാണ്, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്താണ്, ഔലിയാക്കൾക്ക് കറാമത്താണ്. മഹാനായി ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു, അയൽവാസിയായ നല്ല മനുഷ്യനെ
കബറിന്റെ ഉള്ളിലെ അവസ്ഥയെ കുറിച്ച് ഇമാം ശിബിലി റളിയല്ലാഹുവിനെ ചോദിക്കുന്നു. മാ ഫഅല അല്ലാഹു ബിക ലമോനെ, നീ കബറിന്റെ ഉള്ളിൽ എത്തിയിട്ട് അല്ലാഹു എന്താക്കി നിന്നെ, നിന്റെ അവസ്ഥ എന്താണ്? ഈ അയൽവാസിയുടെ മറുപടിയോ ഇമാം ശിബിലി, എന്റെ നാട്ടുകാരൊക്കെ കബറിൽ വെച്ചങ്ങ് തിരിച്ചു പോകുമ്പോ കബറിന്റെ ഉള്ളിൽ നിന്ന് എന്നെ ഇടുക്കിപ്പോയി, കബറിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി, അല്ലാ ഞാനൊരു മുഅ്മിനായിട്ടല്ലേ ജീവിച്ചത്, ഞാനൊരു മുസ്ലിമായിട്ടല്ലേ ജീവിച്ചത് എന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി. കബറാ നിനക്ക് എന്നോട് പെരുമാറി പോരാ. കബറിന്റെ ഉള്ളിൽ രണ്ട് മലക്കുകൾ വന്നു, മലക്കുകളെ കണ്ടപ്പോ എന്റെ ഭയം കൂടിപ്പോയി. ഉത്തരം പറയാൻ കഴിയാതെ പ്രയാസപ്പെട്ട് കബറിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ വന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്നു, മൻറബ്ബുക്കാ, ഞാൻ ഈ കബറിന്റെ ഉള്ളിലെ ഭീതിയിൽ എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. വേദനയിൽ നിൽക്കുമ്പോഴാണ് എന്റെ കൺമുൻപിലേക്ക് അതാ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരാള് വരുന്നു. എന്തൊരു ഭംഗിയാണ്, എന്തൊരു സുഗന്ധമാണ്. എന്റെ മനസ്സിൽ സമാധാനം വന്നുപോയി. കാരണം അത്ര വലിയ ബേജാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യൻ വന്നപ്പോൾ എന്റെ കബറിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട, എന്റെ ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ഉത്തരം പറഞ്ഞു തരാൻ എന്നെ സഹായിച്ചു. നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദാർമാരാരെങ്കിലും സമയത്ത് സംഭാവന ചോദിക്കും, നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം കൊടുക്കണം. തങ്ങളവറുകൾ നല്ല ദുആ നടത്തി തന്ന മജ്ലിസാണ്. ആവശ്യമില്ലാത്ത നിലക്ക് മഹാനവറുകൾ മുഴുവനും ഉൾക്കൊള്ളിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ സയ്യിദന്മാർക്കും മാലിമീങ്ങൾക്കൊക്കെ ദീർഘായുസ്സും മഅഫിയത്തും പ്രഭേറ്റി കൊടുക്കട്ടെ. ഈ പാവപ്പെട്ട മുത്തഅല്ലിമായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഒന്നും കരുതരുത്, വളരെ അർജന്റ് ആയിട്ട് നാളെ രാവിലെ കോഴിക്കോട് തെണ്ണതുള്ളതുകൊണ്ട് ഞാൻ 11 മണിയുടെ ട്രെയിൻ എടുത്തിട്ടാണ്, ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. ഇൻഷാല്ലാഹ് എത്തും, അല്ലാഹു അതിന് തൗഫീക് ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുവും പറഞ്ഞു പോകുന്നല്ലേ, ഇൻഷാല്ലാഹ് വെറുതെ ആയി പോകൂല. നല്ല മനസ്സോടങ്ങളൊക്കെ സംഭാവന കൊടുക്കണം കൊടുക്കണം. ഒരു ദുആ ഉസ്താദുമാരെ നടത്തി തന്നിട്ടേ പിരിയൂ, എന്നിട്ട് നിങ്ങൾ എല്ലാവരും പോകാവൂ എന്ന വസിയത്തോടെ വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.